അപ്പോൾ നമ്മൾ ഇവിടെ ടിസിപി നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇവിടെ പറയുന്നത് തേർഡ് എക്സ്പെരിമെന്റ് ദാറ്റ് ഈസ് സോക്കറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ UDP പ്രോട്ടോക്കോൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ക്ലയന്റും സെർവറും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. സോ UDP ഉപയോഗിച്ചിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ TCP വെച്ചിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ TCP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണക്ഷൻ ഓറിയന്റഡ് പ്രോട്ടോക്കോൾ ആണ്. UDP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണക്ഷൻ ലെസ് പ്രോട്ടോക്കോൾ ആണ്. അപ്പോൾ കണക്ഷൻ ഓറിയന്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. UDPയിൽ അങ്ങനെയല്ല. ഓക്കെ, അപ്പോൾ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ നമ്മളിവിടെ TCPയിൽ ചെയ്ത പോലെ തന്നെ സെർവറിന് രണ്ട് എഡിറ്റർ വിൻഡോ എടുക്കുന്നു. അതായത് സെർവറിന് വേണ്ടിയിട്ട് നമ്മളൊരു നോട്ട് പാഡിൽ ടൈപ്പ് ചെയ്യുന്നു, അതേപോലെ ക്ലയൻറ്റിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാം വേറൊരു നോട്ട് പാഡിൽ ടൈപ്പ് ചെയ്യുന്നു. രണ്ടും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് സേവ് ചെയ്യുന്നു. ദെൻ കമാൻഡ് പ്രോംപ്റ്റിൽ നമ്മൾ രണ്ട് ടെർമിനൽ ഓപ്പൺ ചെയ്തിട്ട് രണ്ടിലും സെപ്പറേറ്റ്, സെർവറിന് വേണ്ടി ഒരു ടെർമിനൽ, ക്ലയൻറ്റിന് വേണ്ടി വേറൊരു ടെർമിനൽ, ഇൻഡിവിജ്വലി നമ്മൾ എന്ത് ചെയ്യുന്നു, ക്ലയൻറ്റ് റൺ ചെയ്യുന്നു, സെർവർ റൺ ചെയ്യുന്നു അല്ലേ, കമ്പൈൽ ചെയ്യുന്നു ദെൻ റൺ ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ സെർവർ കമ്പൈൽ ചെയ്യും, അതേപോലെ തന്നെ ക്ലയൻറ്റ് കമ്പൈൽ ചെയ്യും, എന്നിട്ട് സെർവറിന് റൺ ചെയ്യുന്നു, അതിനുശേഷം ക്ലയൻറ്റിന് റൺ ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. സോ നമുക്ക് പ്രോഗ്രാം നോക്കാം. ഫസ്റ്റ് നമുക്ക് ഇവിടെ നമ്മൾ സോക്കറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ IPC ഇൻ്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സോക്കറ്റാണ്. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് സെർവറിലും ക്ലയൻറ്റിലും സോക്കറ്റ് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് സെർവറിൻ്റെ പ്രോഗ്രാം നോക്കാം. അതിനകത്ത് നമ്മൾ എന്താണ്, പാക്കേജസൊക്കെ നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. .NET, അപ്പോൾ നെറ്റ്വർക്ക്, അതായത് സോക്കറ്റിനൊക്കെ വേണ്ടിയിട്ട് നെറ്റ് ഈ പാക്കേജ് നമുക്ക് വേണം. അതേപോലെ തന്നെ ഇൻപുട്ട് ഔട്ട്പുട്ടിന് വേണ്ടി IO പാക്കേജ്, ദെൻ യൂട്ടിലിറ്റിക്ക് വേണ്ടിയിട്ട് യൂട്ടിലിറ്റി പാക്കേജ്. അപ്പോൾ പാക്കേജസൊക്കെ ഇമ്പോർട്ട് ചെയ്തു, ദെൻ ക്ലാസ് നെയിം എഴുതി. അപ്പോൾ ക്ലാസിൻ്റെ പേര് എന്താണോ അതേ പേരിൽ വേണം നമ്മുടെ ഫയലും സേവ് ചെയ്യാൻ. അപ്പോൾ .DateServer.java എന്നുള്ള പേരിൽ തന്നെ സേവ് ചെയ്യണം. ഓക്കെ, ദെൻ മെയിൻ ഫംഗ്ഷൻ എഴുതി, മെയിൻ ഫംഗ്ഷനകത്ത് സോക്കറ്റ് ക്രിയേറ്റ് ചെയ്തു. സെർവർ സോക്കറ്റ് എന്ന് പറഞ്ഞ ക്ലാസ് ഉപയോഗിച്ചിട്ടാണ് സെർവറിൽ സോക്കറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. സോ സെർവർ സോക്കറ്റിൽ SMS ക്യാപിറ്റൽ, ദെൻ ഒരു ഒബ്ജക്റ്റ് നെയിം അത് നമ്മൾ ഇഷ്ടത്തിന് കൊടുക്കാം, ഈക്വൽ ടു ന്യൂ എന്ന് പറഞ്ഞ കീവേഡ് യൂസ് ചെയ്യും സോക്കറ്റ് ക്രിയേഷന്. സെർവർ സോക്കറ്റ്, ഇതിൻ്റെ സെർവർ സോക്കറ്റിൻ്റെ ആർഗ്യുമെൻ്റായിട്ട് നമ്മൾ പാസ് ചെയ്യുന്നത് പോർട്ട് നമ്പറാണ്. അപ്പോൾ ഓരോ ഇപ്പോൾ HTTP ഒരു പോർട്ട് നമ്പർ ഉണ്ട്, അങ്ങനെ ഓരോന്നിനും ഓരോ പോർട്ട് നമ്പേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പോർട്ട് നമ്പറാണ്, അപ്പോൾ ആ ഇപ്പോൾ 80 ആണ് പോർട്ട് നമ്പർ എന്നുണ്ടെങ്കിൽ ആ 80 എന്നുള്ളത് ഇന്ന ഇത് മുതൽ ഇന്നത് വരെ റേഞ്ച് ചെയ്യണമെന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ പോർട്ട് നമ്പറായിട്ട് 5217 കൊടുത്തു. ഓക്കെ, അപ്പോൾ ഈ പോർട്ട് വഴിയാണ് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ക്ലയൻറ്റിലും എഴുതുമ്പോൾ ഇതേ പോർട്ട് നമ്പർ വേണം പാസ് ചെയ്യാം. സോ നമ്മൾ ക്ലയൻറ്റിൽ നമ്മളിതുപോലെ പാക്കേജ് എഴുതി, എന്താണ് നമ്മൾ ക്ലാസ് എഴുതി അല്ലേ, ക്ലാസിൻ്റെ പേര് ഫയലിൻ്റെ പേര് തന്നെ ആവണം. ദെൻ മെയിൻ ഫംഗ്ഷനകത്ത് ഇവിടെയും ഞാൻ സോക്കറ്റ് ക്രിയേറ്റ് ചെയ്തു. സോ ക്ലയൻറ്റിൽ ക്രിയേറ്റ് ചെയ്യുന്ന സോക്കറ്റാണ് സോക്കറ്റ്. സോക്കറ്റ് ഒബ്ജക്റ്റ് നെയിം ഈക്വൽ ടു ന്യൂ സോക്കറ്റ്. ഇവിടെ രണ്ട് ആർഗ്യുമെൻ്റാണ് നമ്മൾ പാസ് ചെയ്യേണ്ടത്, INET address.getLocalHost. ഓക്കെ, ദെൻ .COMMA 5217. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് കിട്ടേണ്ടത് ലോക്കൽ ഹോസ്റ്റിൻ്റെ IP അഡ്രസ്സ് റിട്ടേൺ ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ INET address എന്ന് കൊടുത്തത്. സോ IP അഡ്രസ്സിന് വേണ്ടിയിട്ട് നമ്മൾ INET address. അതിൻ്റെ ലോക്കൽ ഹോസ്റ്റിൻ്റെ IP അഡ്രസ്സ് റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗെറ്റ് ലോക്കൽ ഹോസ്റ്റ് എന്നുള്ള ഇൻബിൽട്ട് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. സോ INET address.getLocalHost എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, കറസ്പോണ്ടിങ് ആയിട്ട് നമ്മുടെ ഹോസ്റ്റിൻ്റെ സെർവറിൻ്റെ IP അഡ്രസ്സ് റിട്ടേൺ ചെയ്യും. ദെൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പോർട്ട് അഡ്രസ്സാണ് നെക്സ്റ്റ് കൊടുക്കുന്നത്, അതാണ് 5217. സിമിലർലി നമ്മൾ ക്ലയൻറ്റിലും എന്താ കൊടുത്തത്, 5217 ആണ് കൊടുത്തത് അല്ലേ. ഇനി സെർവറിൽ എന്താണ്, നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ നടന്നുകൊണ്ടിരിക്കണം അല്ലേ. സോ വൈൽ ട്രൂ നമ്മൾ എന്ത് ചെയ്തു, സെർവറിൽ വെയിറ്റിംഗ് ഫോർ കണക്ഷൻ എന്നുള്ള ഒരു മെസ്സേജ് വരണം. ഇനി എന്ത് ചെയ്യണം, സോക്കറ്റ് തമ്മിൽ സോക്കറ്റ് കണക്ഷൻ ആക്സെപ്റ്റ് ചെയ്യണം. ആരുമായിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്, ക്ലയൻറ്റുമായിട്ട് അല്ലേ. സോ ക്ലയൻറ്റിൻ്റെ സോക്കറ്റുമായിട്ടുള്ള ക്ലയൻറ്റിൻ്റെ കണക്ഷൻ ആക്സെപ്റ്റ് ചെയ്യണം. അതുകൊണ്ട് ക്ലയൻറ്റിൻ്റെ സോക്കറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്ത്, സോക്ക് എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ഉപയോഗിച്ചിട്ട്. സോ ഈ സോക്കറ്റ് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യണം, അതുകൊണ്ടാണ് ഇവിടെ socket.SOC=S.accept. ഓക്കെ, അപ്പോൾ നമ്മൾ ക്ലയൻറ്റിൻ്റെ തിരിച്ചാണ് വേണ്ടത്, ക്ലയൻറ്റ് ആരുടെ കമ്മ്യൂണിക്കേഷൻ ആക്സെപ്റ്റ് ചെയ്യുന്ന, സെർവറുടെ കമ്മ്യൂണിക്കേഷൻ ആക്സെപ്റ്റ് ചെയ്യണം. സോ S.accept. അപ്പോൾ സെർവർ ഈ ക്ലയൻറ്റിൻ്റെ കമ്മ്യൂണിക്കേഷൻ ആക്സെപ്റ്റ് ചെയ്യണം. ദെൻ എന്ത് ചെയ്തു, നമ്മുടെ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടി, ഔട്ട്പുട്ട് സ്ട്രീമിലേക്ക് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻബിൽട്ട് ക്ലാസ്സാണ് ഡാറ്റ ഔട്ട്പുട്ട് സ്ട്രീം. സോ ഡാറ്റ ഔട്ട്പുട്ട് സ്ട്രീം ഒബ്ജക്റ്റ് നെയിം ഈക്വൾ ടു ന്യൂ ഡാറ്റ ഔട്ട്പുട്ട് സ്ട്രീം. നമുക്ക് എന്തെന്നുള്ള ഡാറ്റയാണ് ഔട്ട്പുട്ട് സ്ട്രീമിലേക്ക് റൈറ്റ് ചെയ്യേണ്ടത്, SOC.getOutputStream. ഓക്കെ, SOC എന്ന് പറയുന്നത് ഇതിൻ്റെ, ഇതിൽ നിന്നും വരുന്ന ഡാറ്റ നമുക്ക് എന്ത് ചെയ്യണം, ഔട്ട്പുട്ട് ചെയ്യണം. ഓക്കെ, റിട്രീവ് ചെയ്യണം, അതാണ് നമുക്ക് പ്രിൻറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ദെൻ out.writeBytes, നമുക്ക് എന്താ റൈറ്റ് ചെയ്യേണ്ടത് സെർവറിൽ, നമ്മൾ സെർവർ നമ്മൾ എന്താണ് റൈറ്റ് ചെയ്യേണ്ടത്, ബൈറ്റ്സ് നമ്മൾ എന്ത് ബൈറ്റ്സാണ് റൈറ്റ് ചെയ്യേണ്ടത്, ഏത് ഡാറ്റയാണ് നമ്മൾ റൈറ്റ് ചെയ്യേണ്ടത്, സെർവറിൽ നിന്ന് അതായത് സെർവറിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് സെർവറിൻ്റെ ഡേറ്റും അതുപോലെ തന്നെ ടൈമും ആണ് നമുക്ക് പ്രിൻറ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ട് outdot write bytesൽ എന്ത് കൊടുക്കും, നമ്മൾ എന്താ റൈറ്റ് ചെയ്യേണ്ടത്, സെർവർ ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് ആ ഡേറ്റ് വരണം. സോ
സെർവറുടെ ഡബിൾ കോഡ്സിനിട്ടു നമ്മൾ ജാവയിൽ പ്ലസ് ആണ് യൂസ് ചെയ്യുക അല്ലേ. സിയിലൊക്കെ ആണെങ്കിൽ കോമ ആയിട്ട് കൊടുക്കുക. സോ പ്ലസ് ന്യൂ ഡേറ്റ് ന്യൂ ദെൻ ഡേറ്റ് ഡോട്ട് ടു സ്ട്രിങ്. നമുക്ക് ടു സ്ട്രിങ് എന്ന് പറഞ്ഞൊരു ഇൻബിൽട്ട് മെത്തേഡാണ്. സ്ട്രിങ്ങിലേക്ക് തന്നിരിക്കുന്നത് എന്തിനേയും സ്ട്രിങ്ങിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടു സ്ട്രിങ് മെത്തേഡ് ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ അത് ആ ഡേറ്റും ടൈമൊക്കെ പ്രിൻറ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ന്യൂ ഡേറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷന് ഇൻബിൽട്ട് ഫംഗ്ഷന് നമ്മൾ കോൾ ചെയ്തു. ദെൻ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ അതെല്ലാം ക്ലോസ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ റൈറ്റ് ബൈറ്റ്സും ക്ലോസ് ചെയ്തു, അതിൻ്റെ ഒബ്ജക്റ്റ് ഉപയോഗിച്ച് നമ്മൾ ക്ലോസ് ചെയ്തു, അതുപോലെ സോക്കറ്റ് നമ്മൾ ക്ലോസ് ചെയ്തു. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ നിന്നും വരുന്നത് നമുക്ക് പ്രിൻറ്റ് ചെയ്യണം അല്ലേ, റീഡ് ചെയ്തത് നമ്മൾ പ്രിൻറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് ബഫേർഡ് റീഡ് ഒബ്ജക്റ്റ് നെയിം ഈക്വൽ ടു ന്യൂ ബഫേർഡ് റീഡ് ന്യൂ ഇൻപുട്ട് റീഡ് സ്ട്രീം റീഡ് സോക്ക് ഡോട്ട് ഗെറ്റ് ഇൻപുട്ട് സ്ട്രീം. അപ്പോൾ ഈ സോക്കറ്റിൽ വന്ന സാധനത്തിന് നമ്മൾ എന്ത് ചെയ്യണം, റീഡ് ചെയ്തെടുക്കണം. സെർവറിൽ നിന്നും വന്ന സാധനത്തിന് നമ്മൾ എന്ത് ചെയ്യണം, റീഡ് ചെയ്തെടുക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം, അതിനെ നമ്മൾ പ്രിൻറ്റ് ചെയ്യണം. ഓക്കെ, നമ്മൾ എന്താണ്, റീഡ് ലൈൻ ഉപയോഗിച്ചിട്ട്, അതായത് ഇതിൽ ഈ ബഫറിൽ കിടക്കുന്ന ഡാറ്റയെ നമ്മൾ ലൈൻ ബൈ ലൈൻ ആയിട്ട് റീഡ് ചെയ്യണം. അതുകൊണ്ട് അതിൻ്റെ ഒബ്ജക്റ്റ് നെയിം ഡോട്ട് റീഡ് ലൈൻ. ഇനി നമുക്ക് റൺ ചെയ്ത് നോക്കാം. സോ നമുക്ക് എന്ത് ചെയ്യണം, ആദ്യം നമുക്ക് ഇപ്പോൾ രണ്ട് ടെർമിനൽ ഓപ്പൺ ചെയ്യും, ഒന്ന് സെർവറിന് വേണ്ടിയിട്ട്, വേറൊന്ന് ക്ലയൻറ്റിന് വേണ്ടിയിട്ട്. ഓക്കെ, ഇപ്പോൾ ഞാൻ സെർവറിന് വേണ്ടിയിട്ട് ഇപ്പം എൻ്റെ ഫയലെല്ലാം സേവ് ചെയ്തിരിക്കുന്ന ഡെസ്ക്ടോപ്പിലേക്കാണ്. സോ നമുക്ക് ഡയറക്ടറി ചേഞ്ച് ചെയ്യണം. സോ അതിന് വേണ്ടി നമുക്ക് എന്ത് യൂസ് ചെയ്യാം, സിഡി യൂസ് ചെയ്യാം. സിഡി സ്പേസ് ചേഞ്ച് ഡയറക്ടറി സ്പേസ് ഡെസ്ക്ടോപ്പ്. ഓക്കെ, ഇപ്പോൾ ഡെസ്ക്ടോപ്പിലേക്ക് മൂവ് ചെയ്ത് അതേപോലെ തന്നെ ഇവിടെയും സിഡി ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ ഇതിലാണ് സെർവറിൽ കമ്പൈലും റണ്ണിങ് ചെയ്യുന്നത്, ഇവിടെയാണ് നമ്മൾ ക്ലയൻറ്റ് കമ്പൈലും റണ്ണിങ് ചെയ്യുന്നത്. സോ ആദ്യം നമ്മൾ സെർവറിനെ കമ്പൈൽ ചെയ്യണം. സോ ജാവ സി സ്പേസ് ജാവ സി ഫയൽ നെയിം ഡോട്ട് ജാവ. സോ നമ്മൾ സെർവർ ഇവിടെ കമ്പൈൽ ചെയ്യണം. ഓക്കെ, ഇപ്പോൾ കമ്പൈൽ ചെയ്തു, എറേഴ്സ് ഒന്നുമില്ല. സിമിലർലി നമ്മൾ അടുത്ത ടെർമിനൽ നമ്മൾ ക്ലയൻറ്റിന് വേണ്ടിയിട്ടാണ്. അവിടെ നമ്മൾ എന്ത് ചെയ്യണം, ക്ലയൻറ്റിനെ നമ്മൾ കമ്പൈൽ ചെയ്യണം. ജാവ സി സ്പേസ് ഫയൽ നെയിം ഡോട്ട് ജാവ. സോ ഇവിടെയും കമ്പൈൽ ചെയ്ത് അറേഴ്സ് ഒന്നുമില്ല. ഇനി നമുക്ക് ഇങ്ങോട്ട് വന്നിട്ട് ഇത് റൺ ചെയ്യാം. ദാറ്റ് ഈസ് ജാവ റൺ ചെയ്യുന്നത് ജാവ സ്പേസ് ഫയൽ നെയിമാണ്. ഓക്കെ, ഇപ്പോൾ റൺ ചെയ്ത് വെയിറ്റിംഗ് ഫോർ കണക്ഷൻ എഴുതി വന്നു. ഇനി എന്ത് ചെയ്യണം, ഇവിടെ ക്ലയൻറ്റും റൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ കണക്ഷൻ ആക്സെപ്റ്റ് ചെയ്തു, കണ്ടോ. അപ്പോൾ എന്ത് ചെയ്യുന്നു, സെർവർ ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് ഡേറ്റ് വന്നു. അപ്പോൾ ട്യൂസ്ഡേ മെയ് 4 ഇപ്പോൾ ടൈം എന്ന് പറയുന്നത് 1:45:27 2021 കണ്ടോ. അപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്തു, കറസ്പോണ്ടിങ് ആയിട്ട് ആ ഡേറ്റിന് എന്താക്കി, മെയ് എന്നൊക്കെ പറഞ്ഞിട്ട് മാസത്തിന് മെയ് എന്നൊക്കെ ആക്കി മാറ്റി അല്ലേ, ട്യൂസ്ഡേ എന്ന് വന്നു. അപ്പോൾ അത് ടു സ്ട്രിങ് എന്ന് പറഞ്ഞ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ഈ കൺവേർട്ട് ചെയ്യുന്നത്. സോ എന്ത് ചെയ്യും, സെർവറിൻ്റെ ഡാറ്റ ആർക്ക് പാസ് ചെയ്യും, സെർവറിൻ്റെ ഡേറ്റും കാര്യങ്ങളും ആർക്കാ പാസ് ചെയ്യണം, ക്ലയൻറ്റിന് പാസ് ചെയ്യുന്നു. അതുകൊണ്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്തത്, സെർവറിൻ്റെ പ്രോഗ്രാമിൽ നമ്മൾ എന്താ ഔട്ട് ചെയ്യുന്നത്, എന്താ റൈറ്റ് ചെയ്യുന്നത് ക്ലയൻറ്റിലേക്ക്, സെർവറിൻ്റെ ഡേറ്റ്. ഓക്കെ, അതുകൊണ്ട് ഔട്ട് ഡോട്ട് റൈറ്റ് ബൈറ്റ്സ്. അപ്പോൾ നമ്മൾ റൈറ്റ് ചെയ്യാണ്, എന്തിലേക്ക് നമ്മൾ റൈറ്റ് ചെയ്യണത്, നമ്മൾ ക്ലയൻറ്റിലേക്കാണ് നമ്മൾ റൈറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് സെർവറിനകത്ത് ഔട്ട് ഡോട്ട് റൈറ്റ് ബൈറ്റ്സ് എന്ന് കൊടുക്കുന്നത്. നമ്മൾ എന്ത് ചെയ്തു, അത് എഴുതി സോക്കറ്റ് വഴി നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യണം അല്ലേ. ഇപ്പോൾ സോക്കറ്റിൽ നിന്ന് നമുക്കതിനെ ആക്സെപ്റ്റ് ചെയ്യുന്നു. അതുകൊണ്ടാണ് നമ്മൾ സോക്ക് ഡോട്ട് ഗെറ്റ് ഇൻപുട്ട് സ്ട്രീം എന്ന് കൊടുത്തത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അത് ബഫറിനകത്താണ് കിടക്കുന്നുണ്ടാവുക ആ ഡാറ്റ. അത് ബഫറിന്ന് റീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബഫറിൻ്റെ ഒബ്ജക്റ്റ് നെയിം ഡോട്ട് റീഡ് അല്ലെങ്കിൽ റീഡ് ലൈൻ മെത്തേഡ്. റീഡ് ലൈൻ മെത്തേഡ് ആണെങ്കിൽ ലൈൻ ബൈ ലൈൻ ആയിട്ട് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റീഡ് ലൈൻ. ഓക്കെ, ഓരോ ലൈനായിട്ട് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ക്ലയൻറ്റും അതുപോലെ തന്നെ സെർവറും യൂസിങ് UDP കമ്മ്യൂണിക്കേഷൻ. ഹോപ്പ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ്.